യോഗ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലെത്തുന്നത് യോഗ ആസനങ്ങളാണ്. എന്നാൽ യോഗ ആസനങ്ങൾ യോഗ ചര്യയുടെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആസനങ്ങൾ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റു വ്യായാമങ്ങളിൽ നിന്നും യോഗയെ വ്യത്യസ്തമാക്കുന്നതും ജനകീയമാക്കുന്നതും. ടെൻഷനാണ് ഇന്ന് ഒട്ടുമിക്ക അസുഖങ്ങളുടെയും പ്രധാന കാരണം. ചിട്ടയായ പ്രാണായാമ പരിശീലനത്തിലൂടെ മനസ്സിൻ്റെ ടെൻഷൻ കുറച്ച് മനസ്സിനെ ശാന്തമാക്കാനും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാനും പ്രാണായാമ പരിശീലനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ആസന പരിചയത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. പ്രാണായാമ പരിശീലനത്തിലൂടെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം മെച്ചപ്പെടുന്നു. യോഗ ആസന പരിചയങ്ങളിലൂടെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, ഡയജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, നെർവ് സിസ്റ്റം ഒക്കെ ആക്റ്റീവായി ശരീരത്തിന് സമ്പൂർണ്ണമായ വ്യായാമമായി യോഗ മാറുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഷേർലി മധു. 5 വർഷമായി യോഗ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ജൈനിക സ്കൂൾ ഓഫ് ആർട്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ലേഡീസിന് വേണ്ടി മാത്രമായി ഒരു യോഗ ബാച്ച് നടത്തുന്നു. യോഗ ആസന പരിചയത്തോടൊപ്പം നാം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാണായാമ പരിശീലനം. നമുക്കറിയാം പ്രാണായാമ പരിശീലനത്തിന് ഗുണങ്ങളൊക്കെ അറിയാം. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ വളരെ ശ്വാസം വളരെ വേഗതയിലെടുക്കുന്നത്. പക്ഷെ പ്രാണായാമത്തിൽ നമ്മൾ ബ്രീത്തിങ് സ്ലോ ഡൗൺ ചെയ്ത് ദീർഘമായി ശ്വാസം എടുക്കുന്നതിന് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ലഭിക്കുന്നു. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രാണായാമം പരിശീലിക്കാം. അത് നാഡീശുദ്ധി പ്രാണായാമം, നമ്മുടെ നാഡികളെ ശുദ്ധീകരിക്കുന്ന നാഡീശുദ്ധി പ്രാണായാമം, സിമ്പിൾ ആയിട്ടുള്ള നാഡീശുദ്ധി പ്രാണായാമം നമുക്ക് പരിശീലിക്കാം. ആസനങ്ങൾ ചെയ്തതിന് ശേഷം, ശവാസനം ചെയ്തതിന് ശേഷമാണ് പ്രാണായാമം നമ്മൾ പരിശീലിക്കുന്നത്. പ്രാണായാമം പരിശീലിക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആസന പ്രാണായാമ പരിശീലനം നടത്താം. നമുക്ക് കൈകൾ നാസിക മുദ്ര പ്രാണായാമം, തള്ളവരലും മോതിരവരലുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചുണ്ടുവരലും നടുവരലും മുന്നിലേക്ക് മടക്കി പിടിക്കുന്നു, നാസിക മുദ്ര. വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം കംപ്ലീറ്റ്ലി പുറത്തേക്ക് വിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മെല്ലെ വലത് മൂക്കിലൂടെ സാവധാനം എക്സ്ഹെയിൽ ചെയ്യുന്നു. വീണ്ടും വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്ത് 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഇടത് മൂക്കിലൂടെ സാവധാനം എക്സ്ഹെയിൽ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യാം. ഇരു മൂക്കും മാറി മാറി എടുക്കുന്നതിന് ഇരട്ടി സാവധാനത്തിൽ എക്സ്ഹെയിൽ ചെയ്യാം. ഇടത് മൂക്കിലൂടെ വിട്ട് ഒരു ടൈം ചോം വിട്ട് അവസാനിപ്പിച്ച് ദീർഘമായി ശ്വാസം എടുത്ത് കൈകൾ ചിൻമുദ്രയിൽ, തള്ളവരലും മോതിരവരലും ചേർന്ന മെഡിറ്റേഷൻ ചിൻമുദ്രയിൽ ശ്വാസം എടുത്തുവിട്ട് ദീർഘമായി ശ്വാസം എടുത്തുവിട്ട് റിലാക്സ് ചെയ്യുന്നു. പ്രധാനമായും 4 തരമാണ്: നിന്നുകൊണ്ട് ചെയ്യുന്ന ആസന, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനാസ്, മലർന്ന് കിടന്നുകൊണ്ട് ആസനാസ്, കമഞ്ഞു കിടന്നുകൊണ്ടുള്ള ആസനാസ്. നമുക്ക് ആദ്യം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ആസനാസ് ചെയ്യാം. അതിന് ബ്രീത്തിങ് കൂടി ഒന്ന് ശ്രദ്ധിക്കാം. കാൽപാദങ്ങൾ ചേർത്ത് വെക്കാം, കൈകൾ നിവർത്തി വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് അല്പം ഉയർന്ന് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തിരിച്ചു വരാം. കാൽ വിരലുകളിൽ നിൽക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ബോഡി ബാലൻസിങ് ആണ്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തിരിക വരിക. ഇതൊരു 10 റൗണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് ത്രികോണാസനം. മാക്സിമത്തിലേക്ക് പോകണ്ട, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വരിക, ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. യോഗ ജീവിതചര്യയുടെ ഭാഗമാകും എന്നും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കും.